ചാനൽ എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് അവിടെ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് കടല വെച്ചിട്ടൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. റേഷൻ കിട്ടിയ കടലയും ഒക്കെ ബാക്കി ഉണ്ടാവുമല്ലോ വീട്ടിൽ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്ക് നോക്ക്, എന്ത് രസമാണ് കാണാനും, നല്ല ക്രിസ്പിയാണ്. വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയും കടല ഞാൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി ഒരു 6 മണിക്കൂറോളം ഞാൻ ഇത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളിത് നല്ല പോലെ ഒന്ന് മിക്സിയിൽ നിന്ന് അടിച്ചെടുക്കണം. വേവിക്കൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമ്മൾ അടിച്ചെടുക്കണം. അപ്പോൾ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അധികം പേസ്റ്റ് പോലെ ആക്കാൻ പാടില്ല, വെള്ളവും ചേർക്കാൻ പാടില്ല. ഒന്നും ചേർക്കാതെ തന്നെ നമ്മൾ ഇതേപോലെ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. അതിലേക്ക് അര ഉള്ളി എന്ന് വെച്ചാൽ അര പീസ് ഉള്ളി ചെറുതായി മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് പച്ചമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം. ആവശ്യത്തിന് ഉപ്പ് വേണം. നിങ്ങളടുത്ത് മല്ലിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാല ഉണ്ടെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിയില ഒക്കെ ഇല്ലേ, അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം, അല്ലാതെ മിക്സ് ആവില്ല. ഇനി നമുക്കിതൊരു കൈ വെച്ചിട്ടൊരു ബോൾ പോലെ ആക്കാം. എന്നിട്ട് മുകളിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്കാം. ഇതേപോലെ ഞാനെല്ലാം ഇതേപോലെ ഒന്ന് ഷേപ്പാക്കിയിട്ട് വറുത്തെടുക്കട്ടെ. രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. വേണമെങ്കിൽ ആ റൗണ്ട് അതേപോലെ തന്നെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചൊന്ന് ഫ്ലാറ്റ് ആക്കി കൊടുക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്ത് ടേസ്റ്റാണെന്നറിയോ? നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ലായിരിക്കും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ രണ്ട് സൈഡും ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടോളൂ, ഇല്ലെങ്കിൽ ഉള്ളു ഒന്നും വേവില്ല. അപ്പോൾ ഈ ഒരു കളറായ നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. 4 മണി പലഹാരമൊക്കെ ചായക്കൊക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റുന്നതായിരിക്കും. എന്നു വെച്ചാൽ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ സോസൊക്കെ ഉണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ള പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാൻ പാടില്ലേ. ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്ക്. ബൈ.